നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കൈക്കൂലി ഇടപാട് സംബന്ധിച്ച് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടെന്നുള്ള PP ദിവ്യയുടെ ആരോപണത്തിൽ നിന്നാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് അടക്കം നയിക്കുന്ന വിവാദങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ അതിൽ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അന്തിമ റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഈ ആഴ്ച ആഭ്യന്തര വകുപ്പിന് കൈമാറും. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയെന്നായിരുന്നു പെട്രോൾ പമ്പിന്റെ അപേക്ഷകനായിരുന്ന പ്രശാന്തിന്റെ ആരോപണം. സംഭവത്തിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ച് കണ്ണൂരിൽ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. പ്രശാന്തിന്റെ ആരോപണത്തിൽ പറയുന്ന സാഹചര്യങ്ങളും ഫോൺ രേഖകളും വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായ TO മോഹനനും വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കളക്ടർ അരുൺ കെ വിജയനോടും പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്തിനോടും വിശദീകരണം തേടി കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നോട്ടീസ് അയച്ചു. കേസ് 10 വീണ്ടും പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, മുഖ്യസാക്ഷിയായ കളക്ടർ TV പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വീലുകളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. ഈ വാദത്തിൽ ഇന്നലെ വിധി പറയുമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ കളക്ടർക്കും TV പ്രശാന്തിനും പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് കോടതി നോട്ടീസ് അയച്ചത്. പദ്ധതികൾ അകാരണമായി നീളുകയാണ്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, യാത്രയപ്പ് യോഗത്തിലെ മുഖ്യസാക്ഷി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ വിവരങ്ങളാണ് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് കോടതി നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടറേറ്റിലെയും നവീൻ ബാബു താമസിച്ച സ്ഥലത്തെയും റെയിൽവേ സ്റ്റേഷനിലെയും വഴികളിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ആവശ്യമായ തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഫോൺ നമ്പറുകൾ വ്യക്തമല്ലാത്തതും അപൂർണവും എന്ന് ആരോപിച്ച് പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കുടുംബം തള്ളിയിരുന്നു. ഏതായാലും വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് 10 തീയതിയാണ് കോടതി വാദം കേൾക്കുന്നത്.